ഹായ് ഫ്രണ്ട്സ്, എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വി ഷേപ്പ് ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസിയാണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാനിവിടെ 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർമെൻറ്റിലാണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. യോക്ക് പാർട്ടിന് ഞാൻ 1/2 മീറ്ററാണ് ക്ലോത്ത് എടുത്തിരിക്കുന്നത്. സ്കേർട്ട് പാർട്ടിന് 1/2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. പിന്നെ യോക്ക് പാർട്ടിന് ലൈനിങ് തുണിയും 1/2 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ ലൈനിങ് തുണി 4 ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 4 ക്ലോത്ത് ഫോൾഡ് ചെയ്ത ശേഷം മുകൾ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് ആ ലൈനിൽ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഞാനിവിടെ 4.5 ഇഞ്ചാണ് എടുക്കുന്നത്. അത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആ പോയിന്റിൽ വെച്ചിട്ട് തന്നെ താഴത്തായിട്ട് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ 4.5 തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ആ 2 പോയിൻറ്റും യോജിപ്പിച്ച് വരച്ചു. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത പോയിന്റിൽ വെച്ചിട്ട് ആ ഒരു ലൈനിൽ തന്നെ നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. 6 ഇഞ്ചാണ് ഞാൻ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്തത്. അതിൻ്റെ കൂടെ 1.5 ഞാൻ സീം അലവൻസും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത ശേഷം ആം ഹോൾ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഫ്രണ്ട് ആംഹോളും കുഴിച്ച് മാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രണ്ട് ആംഹോളും സെപ്പറേറ്റ് ആയിട്ട് കുഴിച്ച് മാർക്ക് ചെയ്തെടുക്കാം. കുഞ്ഞു കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാം. ഇനി നമുക്ക് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് ഞാനിവിടെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ സീം അലവൻസ് ഒന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് നമുക്ക് എത്രയാണോ യോക്ക് പാർട്ടിന് ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഫ്രോക്കിനൊക്കെ എത്രയാണോ യോക്ക് പാർട്ടിന് എടുക്കുന്നത് ആ ഒരു ലെങ്ത് തന്നെ മാർക്ക് ചെയ്താൽ മതി. അതിൻ്റെ കൂടെ സീം അലവൻസ് ഒന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അവിടുത്തെ വണ്ണം എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചെസ്റ്റ് വിട്ട് എത്രയാണോ എടുത്തത് ആ ഒരളവ് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. 6 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ സീം അലവൻസ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നെക്ക് വിട്ട് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവിടുത്തെ ലെങ്ത് നെക്കിൻ്റെ ഡെപ്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ബാക്ക് നെക്കിന് 2.5 ഇഞ്ചാണ് ഇറക്കം എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഫ്രണ്ട് നെക്കിന് വി ഷേപ്പിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഈ 2 പോയിൻറ്റ് ഇതുപോലെ യോജിപ്പിച്ച് വി ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ഞാൻ ഇപ്പം മാർക്ക് ചെയ്യുന്നില്ല, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുത്താൽ മതി. കാരണം നമുക്ക് ഫ്രണ്ട് നെക്ക് വി ഷേപ്പ് ആയതുകൊണ്ട് എന്തായാലും ബാക്ക് നെക്ക് ഇതിൻ്റെ കൂടെ കട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് ലെങ്ത് ആണ്. ഇനി ആ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് താഴത്തോട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 2.5 ഇഞ്ച് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല, നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് ഇതിന് വ്യത്യാസം വരും. നമ്മൾ ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള അളവെന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, ആ വേസ്റ്റ് ലെങ്ത് മുതൽ ഹിപ്പ് ലെങ്ത് വരെയുള്ള ഒരു അകലമാണ് നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്തത്. വേസ്റ്റ് ലെങ്ത് മുതൽ ഹിപ്പ് ലെങ്ത് വരെയുള്ള ഡിസ്റ്റൻസ് അതാണ് ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി മാർക്ക് ചെയ്ത കൊടുത്ത ആ പോയിന്റിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് വിഡ്ത് മാർക്ക് ചെയ്തില്ലേ അങ്ങോട്ട് ഇതുപോലെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത ആ പോയിന്റിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മൾ സീം അലവൻസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത ലൈനിലോട്ട് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ആ പോയിന്റിൽ നിന്നും താഴത്തോട്ട് നമുക്ക് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു. മുകളിലൊരു 1/2 ഇഞ്ച് ജോയിൻറ്റിന് പോവും, അതുപോലെ തന്നെ താഴ്ഭാഗത്തും 1/2 ഇഞ്ച് ജോയിൻറ്റിനായിട്ട് 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തു. ഇത്രയുമാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത ആ പോയിൻറ്സ് കണ്ടോ നമ്മൾ യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കണ്ടോ നമ്മൾ സീം അലവൻസ് 1 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്ത ആ ഒരു ലൈൻ തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ആം ഹോൾ നമ്മൾ ബാക്ക് ആം ഹോളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യുന്നില്ല സെപ്പറേറ്റ് ആയിട്ട്, കാരണം ഇതിൽ സ്ലീവ് ഒന്നും വയ്ക്കാത്തതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാക്ക് ഫ്രണ്ടും പീസുകൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത ശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ബാക്ക് നെക്ക് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.25 ഇഞ്ചാണ് നമ്മൾ വിട്ട് എടുത്തിട്ടുള്ളത്, അത് മാർക്ക് ചെയ്തു. ബാക്ക് നെക്കിൻ്റെ ഇറക്കം 2.5 ഇഞ്ചും ഞാൻ മാർക്ക് ചെയ്ത ശേഷം റൗണ്ട് ഷേപ്പിൽ വരച്ചെടുത്തു. ഇനി ബാക്കിൽ ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ നെക്ക് ലെങ്ത് മാർക്ക് ചെയ്തില്ല, ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ടൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നിങ്ങൾക്ക് സിബ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ സിബും വെച്ചെടുക്കാം. ഇനി മാർക്ക് ചെയ്ത ആ പോയിന്റുകൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിലൂടെ ആ 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ ആ പോയിന്റ് വരെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ 2 പീസുകളും ചേർത്ത് വയ്ക്കണം. ആ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന രീതിയിൽ തന്നെ വയ്ക്കാം. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം, ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ സ്ലീവ് വയ്ക്കാത്തത് കൊണ്ടാണ് സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തത്.
ഇനി നമുക്ക് നല്ല തുണിയും കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത പീസ് നല്ല തുണിയുടെ പുറത്തായിട്ട് വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. നെക്ക് പോയിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും ആയിട്ട് ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. രണ്ട് പീസ് എന്ന് പറയുന്നത് രണ്ട് പീസ് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് ഇട്ടിട്ടുള്ളത്. എനിക്കിവിടെ ടോട്ടൽ ലെങ്ത് 22 ഇഞ്ചാണ് ഈ ഒരു ഫ്രോക്കിന് വേണ്ടത്. അതിൽ 7.5 ഇഞ്ച് ഞാൻ യോക്ക് പാർട്ടിന് മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മൾ 2.5 ഇഞ്ചും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത പോയിൻ്റ് അല്ല, അല്ലാതെ നമ്മൾ യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് ആദ്യം മാർക്ക് ചെയ്തില്ലേ, അതാണ് നമ്മൾ എടുക്കേണ്ടത്, 7.5 ഇഞ്ച്. അത് പോയിട്ട് ബാക്കി നമുക്ക് 14.5 ഇഞ്ചാണ് സ്കേർട്ട് പാർട്ടിൽ ലെങ്ത് വേണ്ടത്. അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ചും കൂടെ സീം അലവൻസ് ചേർത്ത് 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. സ്കേർട്ട് പാർട്ടിന് 16 ഇഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുള്ളത്. ഇനി അവിടുത്തെ വിട്ത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വേസ്റ്റ് വിട്ടില്ലേ, നമ്മൾ യോക്ക് പാർട്ടിന് മാർക്ക് ചെയ്ത വേസ്റ്റ് വിട്ടിൻ്റെ ഇരട്ടിയാണ് എടുക്കുന്നത്. ഇപ്പോൾ മടക്കിയിട്ട് നോക്കിയപ്പോൾ എനിക്ക് 7.5 ഇഞ്ചുണ്ട്. അപ്പോൾ നമ്മൾ നിവർത്തി നോക്കുമ്പോൾ 15 ഇഞ്ചാണ് നമ്മൾ വേസ്റ്റിൻ്റെ വിട്ട് വരുന്നത്. അപ്പോൾ ഞാനിവിടെ 15 ഇഞ്ച് രണ്ട് പ്രാവശ്യം മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ രണ്ടിരട്ടിയായിട്ടാണ് ഞാൻ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്കിനി 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ഒക്കെ എടുക്കാം, അത്രയും നമുക്ക് സ്കേർട്ട് പാർട്ടിന് പ്ലേറ്റ് കൂടുതൽ കിട്ടും. ഇനി നമ്മൾ ഈ രണ്ട് പീസും ഒന്നിച്ച് രണ്ടായിട്ടൊന്നും കൂടെ ഫോൾഡ് ചെയ്തിടാം. കണ്ടോ, ഇതുപോലെ ഒന്നും കൂടെ ആ രണ്ട് പീസും ഒരുമിച്ച് തന്നെ ഫോൾഡ് ചെയ്തിടാം. എന്നിട്ട് കറക്റ്റ് ചെയ്തൊക്കെ ആ പീസുകൾ ചേർന്നിരിക്കുന്ന രീതിയിൽ വെക്കാം. ഇനി നമ്മൾ ഈ യോക്ക് പാർട്ടിന് 2.5 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്തില്ലേ, ആ വേസ്റ്റ് ലെങ്തിൽ നിന്നും 2.5 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത് ആ 2.5 ഇഞ്ച് നമുക്ക് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് സെൻറ്ററിലായിട്ട് ആ മടക്ക് വരുന്ന ഭാഗത്തായിട്ട് തന്നെ 2.5 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ആ പോയിന്റിൽ നിന്ന് ഇതുപോലെ ഈ ഓപ്പൺ ആയിട്ട് വരുന്ന സൈഡിലോട്ട് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഓപ്പൺ വരുന്ന ആ സൈഡിൻ്റെ ആ കോണിൽ തന്നെ കറക്റ്റായിട്ട് യോജിപ്പിച്ച് നിർത്തുക. ഉണ്ടോ, വരച്ച് നിർത്തുക. അപ്പം നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. അത് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നിവർത്തിയിട്ട് നോക്കാം. കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക. ഇനി ഞാൻ ഇതിൽ ലൈനിങ് തുണി വെക്കുന്നില്ല. ലൈനിങ് വെക്കുന്നെങ്കിൽ ഇതുപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം യോക്ക് പാർട്ട് എടുക്കാം. അതിൻ്റെ നല്ല വശത്തായിട്ട് ലൈനിങ് തുണി ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരികിൽ കൂടെ ഒരു 1/2 ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം ആർമോളിൻ്റെ സൈഡ്, അത് കഴിഞ്ഞ് നെക്കിൻ്റെ സൈഡ്. ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ താഴ്ത്തി മാർക്ക് ചെയ്തിട്ടില്ലേ, കണ്ടോ, അവിടെ ഇതുപോലെ താഴ്ത്തി സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് വീണ്ടും മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കൊണ്ട് നിർത്തുക. അതുപോലെ തന്നെ ആംബോളിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി വേണ്ടാത്ത പീസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ബാക്കിൽ നമ്മൾ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തില്ലേ ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ നെക്കിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ രണ്ട് പീസിലും ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ആ എല്ലാ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ നല്ല സൈഡ് പുറത്തെടുക്കാം. ഏതെങ്കിലും ഒരു പീസിൻ്റെ നല്ല സൈഡ് പുറത്തെടുത്താൽ മതി. അപ്പം ഒരു പീസ് നല്ല സൈഡ് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ പീസ് നമ്മൾ ചീത്ത സൈഡ് തന്നെയാണ് കിടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ആ പുറത്ത് നമ്മൾ നല്ല സൈഡ് എടുത്തില്ല ആ പീസ് ഇതുപോലെ കയറ്റിയിട്ട് രണ്ട് ഷോൾഡറും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതൊന്ന് നോക്കിയാൽ മതി. ഇവിടെ ഞാൻ കണ്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കാം. വെച്ചിട്ട് നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. ഞാനിവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് കൂടി കണ്ടോ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നെക്കും അതുപോലെ തന്നെ ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ താഴ്ഭാഗമില്ലേ അതൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ഈ രണ്ട് പീസുകൾ ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗവും രണ്ട് പീസുകളും ലൈനിങ് തുണിയും നല്ല തുണിയും ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു.
ഇനി നമുക്ക് സ്കേർട്ട് പാറ്റേൺ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആ പീസ് എടുക്കാം. അതിൻ്റെ സെൻറ്റർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു സെൻറ്ററിലായിട്ട് ഈ യോക്ക് പാറ്റിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് വരുന്ന രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഈ ഒരു രീതിയിൽ കണ്ടു. എന്നിട്ട് ഈ സൈഡുകളിൽ ഇതുപോലെ പ്ലേറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം വേണമെങ്കിൽ നമുക്ക് ഈ സ്കേർട്ട് പാർട്ടിൽ പ്ലേറ്റ് ഇട്ട് എടുത്തിട്ട് നമുക്ക് ഈ യോക്ക് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുത്താലും മതി. ഇതുപോലെ പ്ലേറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ആ കറക്റ്റ് സെൻറ്റർ ആ യോക്ക് പാർട്ടിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഈ യോക്ക് പാർട്ടിൻ്റെ പുറത്തായിട്ട് ഈ സ്കേർട്ടിൻ്റെ പീസില്ലേ, ഇതുപോലെ വെച്ച് പ്ലേറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് സെൻറ്റർ രണ്ടിൻ്റെയും ചേർന്ന് വരണം. അതിൻ്റെ രണ്ട് സൈഡിലും വരുന്ന ആ ഒരു സ്കേർട്ട് പാർട്ടിൽ വരുന്ന എക്സ്ട്രാ ക്ലോത്ത് ഇല്ലേ, അത് നമ്മൾ ഇതുപോലെ പ്ലീറ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, ഈ ഒരു വി ഷേപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം, എങ്കിലേ നല്ല നീറ്റായിട്ട് കിട്ടുകയുള്ളൂ. കണ്ടോ, നല്ല സൈഡും നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് വി ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. കറക്റ്റ് ആ സെൻറ്ററുകൾ ചേർന്ന് വന്നാലേ നമുക്ക് കറക്റ്റ് വി ഷേപ്പിൽ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം, സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് രണ്ടിൻ്റെയും ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ വയ്ക്കുക. എന്നിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ട് സൈഡ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതിൻ്റെ പുറത്തുകൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഇനി അവിടെ ഇരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡുകൾ ജോയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് എത്രയാണോ നമ്മൾ സീം അലവൻസ് കൊടുത്തത് അതൊന്ന് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇനി കെട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഈ യോക്ക് പാർട്ടിൻ്റെ സൈഡിലായിട്ട് കെട്ട് വെച്ച് എടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ, സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. താഴ്ഭാഗം ഒന്ന് നിവർത്തിയിട്ടിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള ഫ്രോക്കാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് വി ഷേപ്പിൽ തന്നെ ഈ ഒരു ഫ്രോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരണം ഇതിൽ ഡിസൈനൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ വി ഷേപ്പിലെ നെക്കിൻ്റെ അവിടെ അടുത്തടുത്തായിട്ട് പേൾസ് വെച്ച് ആ വി ഷേപ്പിൽ തന്നെ പേൾസ് വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ എവിടെയായിട്ടൊന്ന് പേൾസൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ എവിടെയൊക്കെയാണോ നമുക്ക് പേൾസ് വെക്കേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ പേൾ സെറ്റിംഗ് മെഷീൻ വെച്ചിട്ട് പേൾ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ പേൾ സെറ്റിംഗ് മെഷീൻ വെച്ച് പേൾസ് വെച്ച് കൊടുക്കേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം, അതൊന്ന് പോയി കാണുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് എവിടെയൊക്കെയാണോ പേൾ വേണ്ടത് അവിടെയൊക്കെ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നവർ ബൈ ബൈ.